അലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് പരിശീലകൻ മുതൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരുപാട് സീനിയർ താരങ്ങളൊക്കെ പടിയിറങ്ങുന്ന കാഴ്ചയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഈ രണ്ടാഴ്ചകളിൽ കണ്ടുവരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉക്രൈനിയൻ മിഡ്ഫീൽഡറായ ഇവാൻ കലൂഷിനിയുടെ കാര്യത്തിലും ബ്ലാസ്റ്റേഴ്സിൽ താരം തുടരില്ല എന്നൊരു കാര്യം ഇപ്പോൾ IFTWC യുടെ മാധ്യമപ്രവർത്തകൻ ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം ഉക്രൈനിയൻ ക്ലബിൽ നിന്ന് ലോൺ അടിസ്ഥാനത്തിലാണ് ഇവാൻ കലൂഷിനെ ബ്ലാസ്റ്റേഴ്സ് ഒരു വർഷത്തെ ലോൺ ഡീനിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ താരത്തിനെ ബ്ലാസ്റ്റേഴ്സിനെ നിലനിർത്തണമെങ്കിൽ അദ്ദേഹത്തിന്റെ മുൻ ക്ലബിന് വളരെ ഭീമമായൊരു തുക ട്രാൻസ്ഫർ ഫീ നൽകണമെന്നൊരു കാര്യം ഒരുപാട് മാസങ്ങൾക്ക് മുൻപ് തന്നെ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 9 കോടിയോളം രൂപയാണ് ഇവാൻ കലൂഷിനിക്കായി ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ചിലവാക്കേണ്ടി വരിക. ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും ഉക്രൈനൻ താരമായ ഇവാൻ കലൂഷിനി ഇനി ബ്ലാസ്റ്റേഴ്സിൽ തുടരില്ല എന്നും അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ ഇവാൻ കലൂഷിനിയുടെ സാന്നിധ്യം ഉണ്ടാവില്ല എന്നൊരു കാര്യം ഇപ്പോൾ IFTWC യുടെ മാധ്യമപ്രവർത്തകൻ ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. ഏതാണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് പരിശീലകൻ ഇപ്പോൾ വിടവാങ്ങി, മറ്റ് സീനിയർ താരങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പടിയിറങ്ങുമെന്ന കാര്യം കൺഫേമായി. ഇതിനു പിന്നാലെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഇഷ്ട താരങ്ങളിൽ ഒരാളായ ഉക്രൈനൻ താരമായ ഇവാൻ കലൂഷിനിയുടെ സാന്നിധ്യവും ബ്ലാസ്റ്റേഴ്സിൽ അടുത്ത സീസണിൽ ഉണ്ടാവില്ല എന്നൊരു കാര്യം ഇപ്പോൾ കൺഫേം ആയിരിക്കുന്നത്. ഏതായാലും ഉക്രൈനൻ താരമായ ഇവാൻ കലൂഷിനെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്താതെ ഒഴിവാക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് രൂപത്തിൽ അറിയിക്കുക. ഏതായാലും ഇവാൻ കലൂഷിനിയുടെ പകരക്കാരനായിക്കൊണ്ട് വളരെ ഒരു മികച്ചൊരു താരത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.